ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ റീക്രിയേറ്റിംഗ് സീരീസ് ആയ കോപ്പി കാറ്റിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പിക്ചറാണ്. അപ്പോൾ ഈ പിക്ചർ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൈയിൻ്റെ ഒരു ഫോട്ടോ, പിന്നെ നമ്മുടെ ക്യാൻഡലിൻ്റെ ഒരു ഫോട്ടോ, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു പുല്ലുള്ള ഒരു പച്ചപ്പുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതെടുത്തതിന് ശേഷം ആ പിക്ചർ നമ്മൾ ലൈറ്റ് റൂമിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ലൈറ്റ് റൂമിലോട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിൽ സൈഡിൽ കളർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കളർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ കയറിയിട്ട് അതിൻ്റെ ഹ്യൂവും സാച്ചുറേഷനും മറ്റേ ലുമിനൻസും എല്ലാം നമ്മൾ ഡിക്രീസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്തതിലോട്ട് ലൈറ്റിലോട്ട് വരാൻ നേരത്ത് അതിലും ഞാൻ ചെയ്തിരിക്കുന്ന കണക്ക് എല്ലാം ഒരു പൊടിക്ക് ഒരു ലേശം കുറച്ച് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് ഒരു എന്താ പറയാനായിട്ട് ഒരു ഡാർക്ക് മൂഡിലോട്ട് കിട്ടും. അപ്പോൾ അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. ഇനി ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നേരെ ഈ ഫോട്ടോ നമുക്ക് സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ലെൻസ് ബ്ലർ എടുത്തിട്ട് നമ്മളിതിനെ ട്രാൻസിഷൻ ചെറുതാക്കിയിട്ട് നമ്മളിത് ഏതൊരു മൂലയിൽ കൊണ്ടുവച്ചിട്ട് ബ്ലറ് കൂട്ടണം. ഒരുപാട് കൂട്ടേണ്ട ഒരു ഇതൊരു എന്താ പറയാനായിട്ട് കാണാൻ ഒരു കൊള്ളാവുന്ന രീതിയിൽ കൂട്ടണം. എന്നിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യണം. അത് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പിക്സാർട്ടിലേക്ക് പോകണം. പിക്സാർട്ടിലേക്ക് പോയിട്ട് നമ്മളിനെ ഇപ്പോൾ കുറച്ച് മുമ്പേ ചെയ്ത് വച്ചിരിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ഇടണം. അത് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൽ ഇനി നമ്മുടെ കൈയിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതും ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ കയ്യിൽ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കണം ആവശ്യമില്ലാത്ത എല്ലാം എറേസ് ചെയ്ത് കളയണം. അപ്പോൾ എറേസിങ് ബോറായതുകൊണ്ട് ഞാൻ ഇത് സ്പീഡിനാക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എറേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം ബാക്കി. നിങ്ങൾ ടൈം എടുത്ത് പത്തൊക്കെ എറേസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യണം. ഇനി അടുത്തത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ പ്രൊഫൈലിൽ പോകണം. നമ്മുടെ ഹോം പേജ് നമ്മുടെ ഇതിൽ പോകണം. എന്നിട്ട് പ്രൊഫൈൽ സ്ക്രീൻഷോട്ട് എടുക്കണം. ഫസ്റ്റ് സ്ക്രീൻഷോട്ട് അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പോസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വ്യൂസും ലൈക്കും റീച്ചും കിട്ടിയ ഒരു പോസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ വ്യൂ അനുസരിച്ച് കയറിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് പിക്സാർട്ടിലോട്ട് വരണം. അപ്പോൾ നമ്മൾ പിക്സാർട്ടിൽ വന്ന് അപ്പോൾ ഇനി നമ്മൾ എന്തോ നേണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട് എല്ലാം ഇതിൽ ഓപ്പൺ ചെയ്യണം. ആ രണ്ട് സ്ക്രീൻഷോട്ടില്ലേ, അപ്പോൾ ആ രണ്ട് സ്ക്രീൻഷോട്ട് നമ്മളിതിൽ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് നമ്മളാ മേളത് ആ പ്രൊഫൈൽ വരുന്ന രീതിയിൽ മാത്രം ക്രോപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ താഴെ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ലോഗോ കിട്ടും. അപ്പോൾ ഈ ലോഗോ നമ്മളെടുത്ത് കൈയുടെ നടുക്കായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി നല്ല വൃത്തിയായിട്ട് കുറയ്ക്കണം. അപ്പോൾ കുറച്ചതിന് ശേഷം നമ്മളിപ്പോൾ എടുത്ത ഈ സ്ക്രീൻഷോട്ട് ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെടുത്ത് കൈയുടെ ആ ഒരു രീതിക്ക് വെച്ച് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നമ്മൾ മൾട്ടിപ്ലൈ ആക്കണം. മൾട്ടിപ്ലൈ ആക്കാൻ നേരത്ത് ഇതുപോലെ കിട്ടും. അന്നേരം അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യണം. നിങ്ങളിപ്പോൾ ഡാർക്ക് മോഡാണ് ഇൻസ്റ്റാഗ്രാമിൽ ഡാർക്ക് മോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡാർക്ക് മോഡ് മാറ്റി ലൈറ്റ് മോഡ് ആക്കിയതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. കാരണം ഡാർക്ക് മോഡ് എടുത്തു കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യാൻ നേരത്ത് വരുന്നതിൽ എന്താണെന്ന് പറയാനായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലാക്കായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ ലേശം ബ്ലാക്ക് പോലെ കിടക്കും. ഇപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുമില്ല, പ്യുവർ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് പോലെ കിടപ്പുണ്ട്. അപ്പോൾ അതുപോലെ ആക്കണം. ഇപ്പോൾ വൈറ്റ് എന്ന് വെച്ചാൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നല്ല ലൈറ്റ് മോഡ് കിടക്കുന്ന തീം. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാൻഡിലിൻ്റെ ഫോട്ടോസ്. അപ്പോൾ 5 ക്യാൻഡിലിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നമ്മൾ ലൈറ്റ് തന്നെ ആകണം. ലൈറ്റനാക്കി എല്ലാ ലൈറ്റനാക്കിയതിന് ശേഷം നമ്മുടെ ഓരോ കൈയുടെ ഓരോ വിരലിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് വെച്ച് പോകണം. പതുക്കെ ടൈം എടുത്ത് വെച്ച് വെച്ച് പോകണം. എന്നിട്ട് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. I just don't wanna come down, I wanna go.
പിന്നെ ഈ വീഡിയോ യൂസ് ചെയ്തിരിക്കുന്ന കൈയുടെയും ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ഒക്കെ ക്യാൻഡലിൻ്റെ ഒക്കെ ഫോട്ടോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കയറി ഡൗൺലോഡ് ചെയ്ത് മതി. പിന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ഒന്നെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്ക് കമൻറ്റിൽ പറഞ്ഞാൽ മതി ഡൗൺലോഡ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ക്യാൻഡലിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്ഷൻസ് നമ്മുടെ ടൂൾസിൽ കയറിയിട്ട് നമ്മുടെ അഡ്ജസ്റ്റ് പോയിട്ട് ചെയ്താൽ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ഫോട്ടോ കമ്പർ ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഈ ഫോട്ടോ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലാണ് പുള്ളിക്കാരൻ്റെ ഫോട്ടോയുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയ അല്ലേ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഈ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ബൈ ബൈ.